പൊതുവെ സ്ത്രീകൾ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് മോഡലിംഗ്. അപ്പോ ഈ മോഡലിംഗിലേക്ക് വരുന്ന സ്ത്രീകൾ പൊതുവെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? സ്ത്രീകൾ മാത്രം ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണോ? അല്ല, പൊതുവെ ലൈക്ക് നമ്മളിപ്പോ ഏത് ജനറേഷൻ എടുത്താലും ആണുങ്ങളെക്കാളും കുറച്ചും കൂടി താല്പര്യം തോന്നലും ഈ നമുക്ക് മേക്കപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നുന്നത് പെണ്ണുങ്ങൾക്കാണല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്. സോ എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഇല്ല. ലൈക്ക് ഒരുപാട് സ്ത്രീകൾ മാത്രം അങ്ങനെ ഇല്ല. ശരിയാണ്, ടെക്സ്റ്റൈലിന്റെ കേസിലും ജ്വല്ലറിയുടെ കേസിലൊക്കെ അധികം ഇവരെയാണ് കാണിക്കാറെങ്കിൽ പോലും ദർ ആർ മെനി അതർ സെഗ്മെന്റ്സ് ഓൾസോ വേർ മെൻ ആർ നീഡഡ്. സോ ഐ വുഡ് സേ ഈക്വൽ ലവ്. അത്രയും ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് ബോയ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആണുങ്ങളുടെ കേസിൽ പൊതുവെ അവരൊരു ജോബ് അവിടെ സെക്യൂർ ആയിട്ട് എല്ലാവരും ഞാൻ പറയുന്നത് പലവരും ഇൻഡസ്ട്രിയിൽ കയറണം എന്നുള്ള വളരെ ആഗ്രഹം കൊണ്ട് ആ ജോബൊക്കെ വേണ്ടാന്ന് വെക്കുമ്പോൾ ദെൻ ഐ സപ്പോർട്ട് ദ അതർ വേ. കാരണം ഒരു ജോബ് എപ്പോഴും സെക്യൂർ ആയിട്ട് വെച്ചിട്ട് മാത്രം നമ്മൾ മോഡലിംഗിന് വേണ്ടിയിട്ട് എയിം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി സേഫർ, ബിക്കോസ് ആഫ്റ്റർ ഓൾ നമുക്ക് ബ്രെഡ് ഏൺ ചെയ്യണമല്ലോ. സോ യാ, വാട്ട് ഐ മീൻ ഇസ് ലൈക്ക് ഇപ്പോൾ രണ്ടുപേർക്കും ഈക്വൽ, രണ്ടുപേരും ദർ ആർ എ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ലൈക്ക് ഈക്വൽ തന്നെ വേണം പറയാം. നോട്ട് ലൈക്ക് ഫീമെയിൽ ആണ് അധികം എന്നുള്ള ഇല്ല. പ്രോബ്ലം ഫേസ് ചെയ്യുന്നതും ഐ വുഡ് സേ രണ്ടുപേരും ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഇൻഡസ്ട്രിയിലുണ്ട്. ബട്ട് വേറൊരു ഇൻഡസ്ട്രിയിൽ ഉള്ള പോലൊക്കെ തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിലുള്ള പ്രോബ്ലംസ്. നോട്ട് ലൈക്ക് ബട്ട് ഈ ഒരു ഇൻഡസ്ട്രി കുറച്ചും കൂടി ഗ്ലാമറസ് ഫീൽഡ് ആയതുകൊണ്ട് അത് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ആൻഡ് ഇൻഡസ്ട്രി ഈസ് മച്ച് ട്രാൻസ്പെറൻ്റ്. അതാണ് എനിക്ക് ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. നോട്ട് ലൈക്ക് അതായത് എല്ലാം ഇറ്റ് വിൽ ബി ട്രാൻസ്പെറൻ്റ്. സോ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് വേറൊരു ഇൻഡസ്ട്രിയിൽ ഇല്ലാത്തൊരു പ്രോബ്ലം. ഈ ഇൻഡസ്ട്രിയിൽ മാത്രം കാണുന്ന ഒരു പ്രോബ്ലം ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല 3 ഇയേഴ്സായി. സോ ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലമോ. ഇപ്പം പലരും നാട്ടിലൊക്കെ പലരും വിചാരിക്കും ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന രണ്ടാൾക്കാരും ഇതൊക്കെ ഉള്ളൂ, അയ്യോ അപ്പം സേഫാണോ. പക്ഷെ ഇതിൻ്റെ പുറകെ, ക്യാമറയുടെ പുറകെ ഒരു 200-300 ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പം എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഇത് എളുപ്പമുള്ള പണിയല്ല. ആദ്യമൊക്കെ ഈ ഷൂട്ടിന് സമയത്തൊക്കെ എൻ്റെ കൂടെ വരായിരുന്നു, സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. രണ്ടേ തവണ വന്നിട്ടുള്ളൂ, പിന്നെ വന്നിട്ടില്ല. നീ പൊക്കോ, ഒരു കുഴപ്പമില്ല, അവിടെ യു ആർ ടോട്ടലി സേഫ്. 200-300 ആൾക്കാരുടെ ഇടയിൽ എന്തോ സംഭവിക്കാനാണ് അവർക്ക് മനസ്സിലായി. സോ അങ്ങനെ ഇത് ഈ ക്യാമറയ്ക്ക് പുറകെയുള്ള ഈ വലിയ ക്രൂവും അല്ലെങ്കിൽ ഈ ഒരു എഫേർട്ടും കാണാത്ത ആൾക്കാർക്ക് ഒരു പക്ഷെ ഇങ്ങനെ ഈ സേഫ് അല്ല അങ്ങനത്തെ ഒരു കുറേ ക്ലിഷേ ആ ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ദെൻ അങ്ങനെ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല.